നമസ്കാരം. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്ക് മറുപടിയുമായി എംഎൽഎ കെടി ജലീൽ വന്നു. അനിൽ അക്കര ജയിച്ച് ഇക്കരിയത്തില്ല, ഞാൻ ജയിലിൽ പോവുകയില്ല. നിരവധി കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തിനുമേൽ തീ കോരിയിട്ട് അക്കരയുടെ മേൽ നിരാലംബരരുടെ ശാപം നിലംപതിച്ചുകൊണ്ടേയിരിക്കും. കെടി ജലീൽ ഫേസ്ബുക്കിലൂടെയായിരുന്നു ഇത്തരം പരാമർശം ഉന്നയിച്ചത്. നേരത്തെ ഞാൻ നാളെ ജയിക്കുമ്പോൾ നിങ്ങൾ ജയിലിലായിരിക്കുമെന്ന് ജലീലിനെതിരെ അനിൽ അക്കര പറഞ്ഞിരുന്നു. അനിൽ അക്കര ജലീലിനെതിരെ നടത്തിയ പ്രസ്താവന ഒന്നുകൂടി കേൾക്കാം. മിസ്റ്റർ ജലീൽ, ഇന്ന് ഞാൻ തോറ്റിരിക്കുന്നു, എന്നാൽ ഞാൻ നാളെ ജയിക്കുമ്പോൾ നിങ്ങൾ ജയിലിലായിരിക്കും. എന്താണ് സിബിഐ അന്വേഷണത്തിന്റെ സ്ഥിതി? നിങ്ങളല്ലേ കേസ് അന്വേഷിക്കാതിരിക്കാൻ ഹൈക്കോടതിയിൽ പോയത്? ഹൈക്കോടതി കേസ് തള്ളിയില്ലേ? പിന്നെ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയില്ലേ? സുപ്രീം കോടതി നിങ്ങളുടെ വാദം തള്ളിയില്ലേ? നിങ്ങളുടെ റോളും അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേരളം തിരിച്ചറിയും. പിന്നെ ഞാനെന്നും കോൺഗ്രസ്സായി മരണം വരെ ഉണ്ടാകും. നിങ്ങളെപ്പോലെ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കില്ല. അതേസമയം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി നൽകിയായിരുന്നു കെ ടി ജലീൽ ആദ്യം രംഗത്ത് വന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന ജനനായകനെ അമ്പെയ്ത് വീഴ്ത്താൻ അവനാഴിയിൽ അവസാനാസ്ത്രവും യുഡിഎഫും ബിജെപിയും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങളിലും അന്വേഷണങ്ങളിലും കേന്ദ്ര ഏജൻസികളടക്കം എന്താണ് കണ്ടെത്തിയതെന്നും ജലീൽ ചോദിച്ചിരുന്നു. കെ ടി ജലീൽ പറഞ്ഞത് ഇങ്ങനെ: കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഫുൾ ടൈം ഭരണത്തിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തുന്ന ഒരേ ഒരു സർക്കാർ നമ്മുടെ പിണറായി വിജയന്റെ സർക്കാരാണ്. ഒരേ ഒരു മുഖ്യമന്ത്രി അവസാന അസ്ത്രവും അദ്ദേഹത്തിനെതിരെ പലരും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മൂന്നാം തവണയും അവർക്കപ്പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ഭയം. അതൊഴിവാക്കാൻ വേണ്ടിയാണ് യുഡിഎഫും ബിജെപിയും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് ഒരു മഹാസഖ്യമുണ്ടാക്കിയത്. അവരാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായി അണിനിരന്നത്. എന്നിട്ടോ തോറ്റു തുന്നം വാടി. തുടർച്ചയായ പരാജയങ്ങളുടെ നിരാശയുടെ ഫലമായാണ് കള്ളക്കഥകളുടെ നയാഖ്ര വെള്ളച്ചാട്ടമാണ് യുഡിഎഫ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. റംസാൻ കാലത്ത് യുഎഇ കോൺസുലേറ്റ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അത് സ്വർണ്ണ കിറ്റാണോ എന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇത് യുഡിഎഫ് ഏറ്റുപിടിച്ചു. എനിക്കെതിരെ ബെന്നി ബെനാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പിന്നെ ഈന്തപ്പഴത്തിന്റെ പേരിലും സ്വർണ്ണക്കടത്ത് ആരോപിച്ചു. അതും ആവിയായി പോയി. പിന്നീട് ഖുറാന്റെ പേരിൽ സ്വർണ്ണക്കടത്ത് ആരോപിച്ചു. സിബിഐ അന്വേഷണം തടയാൻ കോടതിയിൽ പോയത് ആരെന്ന് അനിൽ അക്കര ചോദിച്ചതും ഇപ്പോൾ സജീവ ചർച്ചയിൽ ഇടവരുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വാദം തള്ളിയില്ല. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ജലീലിന്റെ റോൾ പുറത്താകുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ജലീലിനെ പോലെ താൻ പ്രസ്ഥാനത്തെ ഒരിക്കലും ഒറ്റുകൊടുക്കുകയില്ലെന്ന് അനിൽ അക്കര ആവർത്തിച്ചിരുന്നു. നിയമസഭയിൽ എന്തായി ലൈഫ് മിഷൻ കേസെന്നും ജലീൽ ചോദിച്ചിരുന്നു. പാവപ്പെട്ടവർക്ക് കുറച്ച് വീട് കിട്ടുന്നത് നഷ്ടപ്പെട്ടു, ഇതല്ലാതെ മറ്റെന്ത് നേട്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹത്തിന്റെ മറുചോദ്യം എങ്ങനെയായിരുന്നു? രൂക്ഷമായ പ്രതികരണ വാദ പ്രതിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ ടി ജലീലും അതുപോലെ അനിൽ അക്കരയും തമ്മിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായി കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.